താങ്കളുടെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വാദകർ കണ്ട സിനിമ യാത്ര. യാത്രയെക്കുറിച്ച് വന്നൊരു വലിയ വിമർശനം യാത്ര എന്തിൻ്റെയോ സമാനതകൾ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെയല്ലായിരുന്നു സത്യത്തിൽ. യാത്ര എന്ന് പറയുന്ന ആ കഥയുമായി ഏകദേശം സാമ്യം ആരോപിക്കല്ല, സാമ്യമുണ്ട്. അത്തരത്തിലുള്ളൊരു ചെറുകഥ ഓസ്കർ വൈൽഡ് എഴുതിയിട്ടുണ്ട്. ഈ ഓസ്കർ വൈൽഡിൻ്റെ ചെറുകഥയുടെ ഒരു ചോരണമാണ് ഞാൻ ചെയ്തത് എന്നാണ് എനിക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം. അപ്പോൾ ആ സുഹൃത്ത് വായിക്കാതെ പോയ ഒരു ഫോക്ലോർ നാടൻ കവിതയുണ്ട്. ആ ഫോക്ലോർ നാടൻ കവിതയുടെ ഒരു സംക്ഷിപ്ത രൂപം നമ്മുടെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ പ്രസ്തപ്പെടുത്തി. ഞാൻ അതാണ് വായിച്ചത്. ഈ ഫോക്ലോറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓസ്കർ വൈൽഡ് പിന്നീട് ആ ചെറുകഥ എഴുതുന്നത്. ഈ ചെറുകഥ പിന്നീട് പടം ഇറങ്ങി ഇങ്ങനെ ഒരു ആരോപണം വന്ന ശേഷം ഞാൻ തേടിയെടുത്ത് വായിക്കുകയായിരുന്നു. ആ ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് യെല്ലോ ഹാൻഡ് കർഷീഫ് എന്നുള്ള പേര് ഒരു ജാപ്പാനീസ് ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയിട്ട്, അതും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഫോക്ലോറിനെ ബേസ് ചെയ്തിട്ട് ആ ഫോക്ലോറിൽ നിന്നും ഒരു കഥ സാധ്യത കണ്ടെത്തിയിട്ട് അതിനെ വിന്യസിപ്പിച്ചെടുത്തതാണ് യാത്രയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ ഈ വിമർശനത്തിൽ സത്യ സ്പർശമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് മനഃപൂർവ്വം നടത്തിയിട്ടുള്ളതല്ല. ഓസ്കർ വൈൽഡിന് ഫിന്നിഷ് ഭാഷയിലെ ഒരു ഫോക്ലോറിൽ നിന്നും ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റേതായ ഒരു കഥ എഴുതാമെങ്കിൽ അല്പപ്രതിഭയ എനിക്കും ആ ഫോക്ലോറിൽ നിന്ന് ആവേശവും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റേതായൊരു കഥ എഴുതാം. ഇപ്പോൾ വടക്കംപാട്ടിലെ ചന്തുവിൻ്റെ കഥ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഗോവിന്ദൻകുട്ടി അച്ഛൻ എഴുതിയിട്ടുണ്ട്, ശാരംഗമണി അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം എം ടി വാസുദേവൻ നായർ വടക്കം വീരഗാഥയിൽ എഴുതിയത് ഗോവിന്ദൻകുട്ടി അച്ഛനെ അനുകരിച്ചോ മോഷ്ടിച്ചോ ആണെന്ന് പറയുന്നത് ബാലിശമാണ്. അത്തരത്തിലുള്ളൊരു അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുകയല്ല. എന്നെ സംബന്ധിച്ചോളം അത് ഓസ്കർ വൈൽഡിൻ്റെ കഥയാണ് ഞാൻ ഇതിനെ അടിസ്ഥാനമാക്കിയതെന്ന് തുറന്നു പറയുന്നതുകൊണ്ട് എനിക്കത് അംഗീകാരമായിട്ട് മാത്രമേ ഭവിക്കുമായിരുന്നുള്ളൂ. കാരണം അതിൽ കോപ്പിറൈറ്റ് ആക്ടിൻ്റെ പോലും പ്രശ്നം ഉദിക്കുന്നില്ല. ഐ വുഡ് ഹാവ് ഓപ്പൺലി സെഡ് ഇഫ് ഐ ഹാഡ് നോൺ ഇറ്റ്. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് വന്ന ചില ആക്ഷേപങ്ങളെന്ന് പറയുന്നത് വളരെ ബാലിശമായ ഉപരിപ്ലവകരമായ ആക്ഷേപങ്ങളാണ്. അതിൽ ചില പ്രത്യേക സീക്വൻസിലെ വയലൻസിൻ്റെ മൂഡ് ആ ഇടയ്ക്ക് വന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് വന്ന ഒരു ഇംഗ്ലീഷ് പടത്തിൽ ഒരു പ്രത്യേക മൂഡുമായിട്ട് അതിന് സാമ്യമുണ്ട്. അതിനുത്തരം പറയേണ്ടത് ആ ഷോർട്സ് വിന്യസിച്ച ദൃശ്യവൽക്കരണം നടത്തിയ ബാലമേന്ദ്രയാണ്. അതിപ്പോൾ ഒരു നമ്മളെ ഇൻസ്പയർ ചെയ്ത് ഇപ്പോൾ ജീവിതത്തിലെ വയലൻസിനെ അതിശയോക്തിയോടെ അവതരിപ്പിക്കുകയാണ് സിനിമയിൽ ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടെ നടന്നൊരു കൊലപാതകത്തെ ഞാൻ ജപ്പാൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വരും. അതൊക്കെ ഒരു സിനിമയുടെ ആത്മാവിനെ സ്പർശിക്കാത്ത അതിൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യ തലങ്ങളെ മാത്രം ധരിക്കുന്ന കുപ്പായത്തെ മാത്രം ബാധിക്കുന്ന സാമ്യങ്ങളാണ്. അതിന് അത്തരം ആരോപണങ്ങൾക്കെതിരെ അവയ്ക്കെല്ലാം ഉത്തരം പറയാൻ വേണ്ടി ഒരു എന്താ പറയുക, സർഗപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു കലാകാരൻ സമയം മെനക്കെടുത്തിരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിട്ട് അതിലൂടെ വിന്യസിക്കുന്ന ജീവിത ദർശനത്തെക്കുറിച്ചൊരു ഒരു ആരോപണം ഉന്നയിക്കാനോ ഒരു വിമർശനം ഉന്നയിക്കാനോ വന്നാൽ നമ്മൾ മറുപടി പറയണം. കാരണം അത് നമ്മുടെ ജീവിത ദർശനത്തിൻ്റെ ന്യായീകരണമാണ്. അതല്ലാതെ എൻ്റെ സർവസില് പോസ്റ്ററിൽ ആ വള്ളി വരച്ചത് നന്നായില്ല, അല്ലെങ്കിൽ ഇപ്പുറത്ത് ശോഭന കൊടുത്ത സാരി ഇതിൻ്റെ അതിൻ്റെ ഞൊറി ശരിയായില്ല, അതുപോലെ തന്നെ ബാലിശമാണ് അത്തരത്തിലുള്ള നിരൂപണങ്ങൾ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിമർശനം പറഞ്ഞാൽ മാത്രമാണ് ഞാൻ വിമർശകനാവുക എന്ന് ധരിച്ചു പോയിട്ടുള്ള ശുദ്ധാത്മാക്കൾ ചെയ്യുന്നതാണ്. അവരെ എന്താ പറയുക, അവരോട് ആദരപൂർവ്വം അവഗണിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടത്, ഒരു ചലച്ചിത്രകാരൻ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാലുമഹേന്ദ്രയെ കുറിച്ചൊരു പരാമർശം ഉണ്ടായി. ബാലുമഹേന്ദ്രയെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഓർമ്മക്കുറിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായ ഒരുപാട് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ബാലുമഹേന്ദ്ര. ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് ബാലുമഹേന്ദ്രയെ കുറിച്ചുള്ള ആക്ഷേപം? പുള്ളിയുടെ വ്യക്തിപരമായ ജീവിത സംഭവങ്ങളെക്കുറിച്ചാണ്. പുള്ളിയിലെ മോഹിപ്പിക്കുന്ന ഛായാഗ്രഹകനെക്കുറിച്ചോ ചലച്ചിത്രകാരനെക്കുറിച്ചോ ഒരു ആക്ഷേപവും ആ വിധത്തിൽ ഉയർന്നിട്ടില്ല. മറ്റത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതമാണ്. ഒരു കലാകാരൻ്റെ കലാസൃഷ്ടിയിലൂടെയല്ലേ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. വ്യക്തിപരമായ ജീവിതത്തിൽ ബാലമഹേന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധികാരമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരോപിക്കപ്പെട്ടതുപോലെ ഒരു കൊലപാതകം ചെയ്യാൻ മാത്രമുള്ള ഹൃദയകാഠിന്യം ആ മനുഷ്യനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ മനുഷ്യനുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ ആ മനുഷ്യൻ എപ്പോഴും സ്വന്തം സഹചാരിയുടെ കൂടെ കൊണ്ടു കിടക്കുന്ന ചെറിയ ബ്രീഫ് കേസ് തുറന്നാൽ അതിൽ കാണുന്നത് ശോഭയുടെ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നോക്കി ഒരു നിമിഷം ധ്യാനിച്ചിട്ടേ അദ്ദേഹം പ്രഭാതം തുടങ്ങാറുള്ളൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ഫോട്ടോയിൽ നോക്കിയിട്ടാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അംഗീകാരത്തോടെ മകൻ്റെ അംഗീകാരത്തോടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ്. ഇതൊരു അനുഷ്ഠാനം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശോഭയുടെ മരണത്തിന് നേരിട്ട് ശരീരം കൊണ്ട് ഉത്തരവാദിയാകാൻ കഴിയുമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ള മനുഷ്യ മനഃശാസ്ത്രം എന്നോട് അത് ഇല്ലെന്ന് വിശ്വസിക്കാനാണ് മനഃശാസ്ത്രം എന്നെ പഠിപ്പിക്കുന്നത്. പി എ ബക്കറിനെ കുറിച്ചുള്ള ലേഖനത്തിൽ താങ്കൾ പറയുന്നുണ്ട് പി എ ബക്കറിൻ്റെ ഉയർച്ചകളെക്കുറിച്ചും അതുപോലെ തന്നെ തകർച്ചകളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് പി എ ബക്കറിനെ കുറിച്ചുള്ള ഓർമ്മ? ബക്കറിനെ കുറിച്ച് പറയുമ്പോൾ ബക്കറിനെ കുറിച്ച് അധികം അടയാളപ്പെടുത്തിയിട്ടില്ലാത്തൊരു സത്യം, ബക്കർ ഒഫ്കോഴ്സ് പത്രപ്രവർത്തനമായി തുടങ്ങി, അത് കഴിഞ്ഞ് രാമുകാരിയുടെ കലരിയിലൂടെ ചലച്ചിത്ര വിദ്യാഭ്യാസം നടത്തി, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹൃദയത്വം മാത്രം മൂലധനമാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണ് ഓളവും തീരുവും, പിന്നെ മാൻപേട എന്ന് പറഞ്ഞ ചിത്രം കൊടുത്തു, പിന്നെ ചലച്ചിത്രകാരനാകാൻ വേണ്ടി അദ്ദേഹം വന്നപ്പോൾ
ഈ മദ്രാസിലുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് അദ്ദേഹം കമനി നദി എന്ന ചിത്രം ആരംഭിക്കുന്നത്. അത് നമ്മൾ ഇന്ന് കാണുന്ന കമനി നദിയല്ല, സുധീർ മുഷാനന്ദനിയും അഭിനയിക്കുന്ന ഒരു കമനി നദിയുടെ ചിത്രീകരണമാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. പക്ഷെ നിർഭാഗ്യവശാല ചിത്രം ഇടയ്ക്ക് നിന്ന് പോയപ്പോഴാണ് രക്ഷകനെ പോലെ പവിത്രൻ അവതരിക്കുന്നതും ആ കമനിയിൽ നിന്ന് സായിബ് മാത്രം കൊണ്ട് വന്നാൽ മതി, ആ പേരും കൊണ്ട് പോകുന്നട്ടെ, ബാക്കി നമുക്ക് വേറെ ചിന്തിക്കാം. അങ്ങനെ ടി വി ചന്ദ്രനെ കഥാനായകനാക്കിക്കൊണ്ടാണ് കമനി നദി ആരംഭിക്കുന്നത്. അവിടം തൊട്ട് ഒരു കലാപകാരിയായി ചലച്ചിത്ര എന്താ പറയുക ദൗത്യം നിർവഹിച്ച നിവർത്തിച്ചു പോകുന്ന ഒരു ചലച്ചിത്രകാരനാണ് ബക്കർ. പക്ഷേ ജീവിതത്തിൻ്റെ അതികുടിസവും അതിദുഗ്രവും എന്താ പറയുക ദുരന്തപൂർണവുമായിട്ടുള്ള ചില സന്ധികളിൽ ഏർപ്പെട്ടപ്പോൾ ബക്കർ വല്ലാതെ ഒലഞ്ഞു പോയിട്ടുണ്ട്. ഒലഞ്ഞു പോയതിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ കടന്നു പോകുന്നിട്ടുള്ള ഒരാളാണ് ബക്കർ. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ ചായ്വ് വളരെ പ്രകടമായി ജീവശ്വാസത്തിൽ വരെ കൊണ്ടുപോകാൻ നടന്നിരുന്ന ബക്കർ അന്നത്തെ ഐക്യമുന്നണിക്ക് കരുണാകരൻ നേതൃത്വം നൽകുന്ന ഐക്യമുന്നണിക്ക് വേണ്ടി ഞാനൊരു പ്രചരണ ചിത്രം എടുക്കാൻ തയ്യാറാണ്, എനിക്കൊരു അവസരം വാങ്ങിത്തരാമെന്ന് ചോദിക്കുന്നൊരു ഗതികേട്ടിലേക്ക് എത്തിപ്പെട്ടുവെങ്കിൽ ബക്കറിലെ ചലച്ചിത്രകാരനോട് ഏറ്റവും ക്രൂരമായ അവഗണന കാണിച്ച ചലച്ചിത്ര വ്യവസ്ഥിതി തന്നെയാണ് ബക്കറിനെ കൊണ്ട് അപാപം ചെയ്യിക്കുന്നത്. അപ്പം നിർഭാഗ്യവശാല ചെയ്യേണ്ടി വന്നില്ല ബക്കറിന്. പിന്നെ ഒടുവിലൊടുവിലായി കഴിഞ്ഞപ്പോൾ സിനിമ ബക്കറിൻ്റെ കയ്യിൽ നിന്നും വഴുതി മാറുകയും ബക്കർ അവസാന ഘട്ടത്തിൽ നിവർത്തിച്ച പല ചിത്രങ്ങളോടും നമുക്ക് പഴയ ബക്കറിനെ അതിൽ കാണാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതൊരു ആർട്ടിസ്റ്റിൻ്റെ എന്താ പറയുക കാലം വരുത്തി വയ്ക്കുന്ന എന്താ പറയുക നിഴൽപ്പാടുകൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു സ്വയം ചുരുങ്ങലാണ്. അതും അനുഭവിക്കേണ്ടി വന്നു ബക്കറിന്. അവസാന ഘട്ടത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഡിസ്പിരിറ്റഡ് ആയിരുന്നു. പുറമേ പ്രകടിപ്പിക്കില്ല, അദ്ദേഹം ഭയങ്കര സമർത്ഥമായ ഒരു ചിരിയിൽ അതൊക്കെ ഒതുക്കി വയ്ക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായിരുന്നു, വളരെ ദുഃഖിതനായിരുന്നു. ആ തകർച്ചയും കൂടെ ചേർന്നാലേ ബക്കറിനെ കുറിച്ചുള്ള ഓർമ്മ സത്യസന്ധമാവുള്ളൂ. ജയിക്കുക മാത്രം ചെയ്ത ഒരാളല്ല, ഒരിക്കലും നമ്മുടെ ഇന്നത്തെ ഒരു വ്യാപകമായ അർത്ഥത്തിലുള്ള ഒരു ജയമല്ല ബക്കർ നേടിയെടുത്തിട്ടുള്ളത്. ബക്കർ എപ്പോഴും ഈ ഒഴുക്കിനെതിരെ നീന്തി കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് മാത്രം സ്വന്തം സാന്നിധ്യം ഉറപ്പിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ബക്കറിന് കലാപം തുടരാനാവാതെ വരികയും പലതരം വഴങ്ങേണ്ടി വരികയും ചെയ്യുമ്പോൾ ബക്കറിനെ ഒരുപാട് മറുവേൽപ്പിച്ചിട്ടുണ്ട്. ബക്കറിന് പോലും അന്യനായി വരുന്നൊരു കാലഘട്ടത്തിൽ ബക്കർ ചെന്നപ്പെട്ടു. അവിടെ ബക്കർ അനുഭവിച്ചിട്ടുള്ള മനോവേദന ബക്കറിനെ അടുത്തറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളെങ്കിലും പങ്കിട്ടിട്ടുണ്ട്. അതിന് ആ ഒരു പങ്കിടലിൻ്റെ ഒരു ഓർമ്മ കൂടി എനിക്കതിൽ ചേർത്താൽ മാത്രമേ ഇത് സത്യസന്ധമാവുകയുള്ളൂ.